Hi friends, Assalamualaikum. Welcome back to my channel. ഇന്നയാ വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി സ്റ്റോറി അതേപോലെ മാരേജ് സ്റ്റോറിയൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ മാരേജ് സ്റ്റോറി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി സ്റ്റോറി ഞാൻ എന്താണെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മക്കളുടെ കുറേ ചെറുതിലെ ഫോട്ടോസൊക്കെ മിസ്സായപ്പോൾ അതൊക്കെ കൂടെ തപ്പി പിടിച്ചെടുത്തപ്പോഴേക്കും സമയം ഒരുപാടായി പോയതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എങ്ങനെയെന്ന് വെച്ചാൽ, എനിക്ക് മൂന്ന് മക്കളാണ്. മൂത്തത് മോന്, അവനക്കിപ്പോൾ 10 വയസ്സ്. പിന്നെ രണ്ടാമത്തത് പെൺകുട്ടി, അവൾക്ക് 5 വയസ്സ്. മൂന്നാമത്തതും പെൺകുട്ടി, അവൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ മൂന്ന് മക്കളാണ് എനിക്കുള്ളത്. എനിക്ക് മൂന്നും നോർമൽ ഡെലിവറി ആയിരുന്നില്ല, സിസേറിയൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഗർഭപാത്രം തുറക്കാത്തതായിരുന്നു സിസേറിയൻ ആവാനുള്ളൊരു കാരണം. ഈ ഒരു ഡെലിവറി സ്റ്റോറി ഞാൻ ശരിക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, ക്യാമറനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ എന്താണെങ്കിലും തൽക്കാലം ഇങ്ങനെ ഒന്ന് കേൾക്കണം കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഭയങ്കര സന്തോഷം, അതിലേറെ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു. ഈ ഛർദി, മെയിനായിട്ട് ഛർദി. ഛർദി എന്ന് പറഞ്ഞാൽ ഛർദിച്ച് ഛർദിച്ച് ചോര വരെ ഛർദിക്കും, അത്രയും ഛർദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തല ചുറ്റി വീഴുക, അതൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കുമൊക്കെ ഒരു 3-4 മാസം വരെയൊക്കെ കറി ഉണ്ടാവുക. പക്ഷേങ്കിൽ എൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. ഡെലിവറി ടൈം വരെയും ഛർദി തന്നെയാണ്, നല്ല ഛർദി. അതേപോലെ ഫുഡൊന്നും വേണ്ട, ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടി, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ സോണിറ്റിനൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഛർദിയാക്കാറ്. ആ സമയം പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വല്ല പൊറോട്ടയോ ബീഫോ അല്ലെങ്കിൽ പൊറോട്ടയോ മീൻ കറിയൊക്കെ കൊണ്ടു തന്നാൽ ഒരു കുഴപ്പമില്ല, അത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഛർദിക്കില്ല. വീട്ടിലത്തെ ഫുഡായി കഴിഞ്ഞാൽ ഞാൻ ഛർദിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു എന്നെ തന്നെ എനിക്ക് വിശ്വാസമല്ലാത്ത പോലെ ഇരുന്നു കേട്ടോ. ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഛർദിക്കണു, എന്നാൽ പുറത്തത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഛർദിക്കണില്ല, അപ്പം ഞാനത് അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും പഠിച്ചോനെ, ഞാനിങ്ങനെ ആകുമ്പോൾ വീട്ടുകാർ വിചാരിക്കും ഞാനിത് വെറുതെ അഭിനയിക്കുകയാണ്, പുറത്തത്തെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണെന്ന് വിചാരിക്കുമെന്ന് വേറെ കരുതുമായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു കേട്ടോ, അമ്മ എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അതേസമയം നമ്മൾ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിക്കാൻ വരികയാണ്, അത് എന്താ വയ്ക്കുമ്പോൾ ഉമ്മീൻ താത്താരൊക്കെ കളിയാക്കും. പക്ഷെ എന്നാലും അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, എന്നാൽ ഇഷ്ടപ്പെടാത്ത ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ഒരു ഛർദിയും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ 5 മാസം വരെ ഇക്ക നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇക്ക അങ്ങനെ ഗൾഫിക്ക് പോയിട്ടോ. അപ്പോൾ ഇക്കാക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ഫുഡൊന്നും കഴിക്കണില്ല, ഈ കഴിക്കണ ഫുഡ് മുഴുവൻ ഛർദ്ദിച്ച് കളയാണ്, അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കൂലേ, കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്നിട്ട് ഉള്ള ഫുഡ് മൊത്തം എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കുമായിരുന്നു, പക്ഷേങ്കിൽ എങ്ങനെ കഴിച്ചാലും ഞാനത് മൊത്തം ഛർദ്ദിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങനെ കുറേ കിടക്കും, അങ്ങനെയൊക്കെ ആയി ഒരു 9 മാസം വരെ എത്തി. അങ്ങനെ ഡേറ്റ് പറഞ്ഞതിൻ്റെ ഒരു ആഴ്ച മുന്നേ ആയപ്പോൾ എനിക്ക് എന്തോ കാലൊരു കൊളുത്തി പിടിക്കണ പോലെ തോന്നി. കാല് കൊളുത്തി പിടിക്കുമ്പോൾ പിന്നെ ഈ അതായത് നമ്മൾ ആ തൊടൻ്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു കൊളുത്തി പിടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ നടക്കാനൊക്കെ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഉമ്മാക്ക് പാവം അറിയില്ലല്ലോ, ഫസ്റ്റത്തെ ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് ഈ ഒരു പ്രസവ വേദന എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇതന്നെ ആയിരിക്കും പ്രസവ വേദന എന്ന് വിചാരിച്ച് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ അങ്ങനെ വേഗം ആപ്പാരൊക്കെ കൂട്ടി ഉമ്മമാനെയും കൂട്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കൊളുത്തി പിടിക്കൽ കാരണം കാലൊന്നും നിലത്തേക്ക് വെക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ ആപ്പാർ പാവം എന്നെ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ലേബർ റൂമിൽ കൊണ്ടുപോയത്. ആ കൊണ്ടുപോകുന്ന രംഗം കണ്ടാൽ തോന്നും അപ്പോൾ പ്രസവം കഴിഞ്ഞ് കുട്ടീനെ കിട്ടുന്നു, അത്രയും ഒരു അവസ്ഥയിൽ കേട്ടോ. അപ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ലേബർ റൂമിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ നേഴ്സുമാരൊക്കെ ചിരിക്കട്ടെ, പഠിച്ചോനെ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ, ഒന്നും ആയിട്ടില്ല, പിന്നെ എന്ത് വേദന വന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മളെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് അറിയില്ലല്ലോ എന്താണ് ഇത്, ഇപ്പം എങ്ങനെയാണെന്നൊന്നും. അങ്ങനെ ഡോക്ടറെ അവിടെ അഡ്മിറ്റ് ആക്കി, കാരണം ഡേറ്റിന് പിന്നെ ഒരാഴ്ചയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പോകേണ്ടതായാലും മരുന്ന് വെച്ചൊക്കെ പ്രസവം എടുത്തുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കി കേട്ടോ. അങ്ങനെ 7 ദിവസത്തോളം ഞാൻ ആ ഒരു ലേബർ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം റൂമിൽ വരും, അത് കഴിഞ്ഞാൽ വീണ്ടും ലേബർ റൂമിൽ പോയി ഡ്രിപ്പിട്ട് കിടക്കും. അപ്പോൾ ഈ ലേബർ റൂമിൻ്റെ ഒരു ഇതെങ്ങനെയെന്ന് വെച്ചാൽ ചെറുതായിരുന്നു കേട്ടോ, ചെറിയൊരു മുറി, അതിൽ 4-5 ബോർഡ് ഇടാനുള്ളൊരു സ്പേസ് ഉള്ളൂ, പിന്നെ നേഴ്സുമാരൊക്കെ ഇരിക്കാനുള്ളൊരു സ്പേസ്, അത്രമാത്രമുള്ളൊരു ചെറിയ മുറിയായിരുന്നു. അപ്പോൾ പ്രസവം അതിൽ തന്നെ നടക്കും, നമ്മൾ ഡ്രിപ്പിട്ട് കിടത്തിയിക്കണമെങ്കിൽ അതും അവിടെ
അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം ഈ പ്രസവിക്കണവരുടെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ആ ഒരു നിലവിളിയും ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര ടെൻഷനൊക്കെ ആവും. പക്ഷേ പിന്നെ ഓവറായിട്ട് ടെൻഷൻ എടുക്കില്ല, കാരണം അറിയാമല്ലോ എന്താണെങ്കിലും പ്രസവ വേദന എന്ന് പറയുമ്പോൾ അത് നമ്മൾ സഹിക്കേണ്ടി വരും, അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സലാത്തും ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഞാൻ അവിടെ അങ്ങനെ കണ്ണ ഇറുക്കി ചിമ്മി കിടക്കും കേട്ടോ. പേടിയായിരുന്നു. ചിലർക്കൊക്കെ ആ ഒരു ലേബർ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കേൾക്കും കാണും ഒക്കെ ചെയ്യുമ്പോൾ ബി പി അടിച്ചു കയറിയിട്ട് പെട്ടെന്ന് സിസേറിയൻ ചെയ്തവരൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ ബി പി ഒന്നും പെട്ടെന്ന് കയറില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നത്, ഞാൻ ഈ ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഉമ്മയും എൻ്റെ ഉമ്മയും ഇക്കാൻ്റെ ഉമ്മയും അതുപോലെ ഉമ്മമ്മയും എല്ലാവരും അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇപ്പം പ്രസവിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണ അവരുടെ മുന്നേക്ക് ചെല്ലുമ്പോൾ അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കാരണം ഞാൻ തന്നെ ഇറങ്ങി ചെല്ലല്ല, അപ്പോൾ ഇതൊട്ട് പെട്ടെന്ന് നമ്മൾക്ക് ഈ ഉള്ളിലുള്ളവരെക്കായും വിഷമമായിരിക്കില്ലേ, അതിന് പുറത്ത് കാത്തിരിക്കണോ നമ്മുടെ ഉമ്മമാർക്കൊക്കെ. അപ്പോൾ അങ്ങനെ 6-7 ദിവസം ഞാൻ ആ ഒരു ലേബർ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒട്ടും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു കേട്ടോ ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 ദിവസത്തോളമായിട്ട് ഞാൻ ആ ഒരു ലേബർ റൂമിനുള്ളിൽ ഡ്രിപ്പ് കയറ്റി ഇങ്ങനെ കിടക്കുക, കാരണം 2 കൈയും വീങ്ങി വീർത്ത് നരമ്പൊട്ടും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇവർ ഈ ലേബർ റൂമിലുള്ള സിസ്റ്റേഴ്സ് ഓരോരുത്തർ വന്ന് കുത്തും ചെക്ക് ചെയ്ത് നോക്കും, കിട്ടണില്ല. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൻ്റെ ആ ഒരു പഞ്ഞിയെ കൊണ്ട് മൂടും, വീണ്ടും അടുത്ത ആൾ വരും ചെക്ക് ചെയ്യും, കിട്ടാതാവുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ വെക്കും. പിന്നെ ലാസ്റ്റാണ് കേട്ടോ അവർ ആ ഒരു എന്താ അപ്പോൾ ICU-യിലുള്ള മെയിൻ നഴ്സിനെ കൊടുന്ന് കുത്തിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വെയിൻ എടുക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ ഇവർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അവരെ വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിക്കും പഠിച്ചോണ്ടി നേരത്തെ തന്നെ അതിനെ വിളിച്ചിരുന്നെങ്കിൽ ഇത്രയും വേദന സഹിക്കണ്ടല്ലോ എന്ന്. പിന്നെ ഇവരിങ്ങനെ കുത്തുമ്പോഴും ഞാനൊന്നും പറയില്ല, കാരണം ഇതിലും വലിയ എന്തൊക്കെ വരാനുള്ളതല്ല, അപ്പോൾ പിന്നെ ഇതൊന്നും ഒന്നും അല്ലല്ലോ എന്നും കരുതി ഈ ഒരു വേദന അങ്ങനെ അതിൻ്റെ കൂടെ ചുറ്റിനും കേൾക്കണ നിലവിളിയും കാര്യങ്ങളും ആയിക്കോട്ടെ എനിക്കോട്ട് പ്രസവമൊന്നും ആകണമില്ല എന്തൊക്കെ ആയിരിക്കും വരിക എന്നുള്ള ടെൻഷനൊക്കെ കൂടെ ആയിട്ട് ഞാൻ തലയിലുള്ള തട്ടം മുഖത്തേക്ക് നീക്കി താത്തിയിട്ടിട്ട് അങ്ങനെ കരയും കേട്ടോ. ചെല്ലാണ്ട് കരയും, ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെയേ കരഞ്ഞുകൊണ്ട് കിടക്കും. അതിനിടക്ക് ഒരിക്കൽ എന്ത് ചെയ്തു, എനിക്കിങ്ങനെ ഇവർ നേഴ്സ് വന്ന് കുത്തി ഒരു കുറച്ച് ഒരു വെയിനൊക്കെ കിട്ടി ആയിക്കൂടെ മരുന്ന് കയറാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞേക്ക് ആ മരുന്ന് കയറലൊക്കെ നിന്നു കേട്ടോ. വീണ്ടും അത് ഇറച്ചിക്ക് കയറാൻ തുടങ്ങി, അതായത് വെയിനിൽ നിന്ന് മാറി ഇറച്ചിക്ക് മരുന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര വേദന കയറി കേട്ടോ. അപ്പോഴാണെങ്കിൽ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വേദന ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമ്പോൾ ഞാൻ ആ നേഴ്സുമാരോട് എനിക്ക് കൈ ഭയങ്കര വേദന ആവാണ്, ഇതൊന്നും ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അവർ വന്ന് നോക്കും കൂടെ ചെയ്യാതെ പറയും, എന്താ കുട്ടി അത് അവിടെ കിടക്കുക, നല്ലോണം കൈയാണ്ട് ഒഴിഞ്ഞോ എന്താ. അപ്പോൾ അപ്പോൾ ആണ് ശരിയാവും, എത്താ എൻ്റെ കയ്യിൽ എത്ര കുത്തിയിട്ട് നരമ്പും കിട്ടണില്ല, ഇനി ഇത് എടുക്കാൻ മാറ്റി കുത്തുന്നു കയറി. അപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാകാതെ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കും. അപ്പോൾ നോക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാൻ പറ്റും മരുന്ന് ഇറച്ചിക്ക് കയറുമ്പോൾ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുമല്ലോ, അത്രയും വേദനയാണ് ആ മരുന്ന് നമ്മൾ ഇറച്ചിക്ക് കയറുന്നത്. വീണ്ടും കുറേ മുണ്ടാതെ കരഞ്ഞ് കരഞ്ഞ് കിടക്കും, കയറുന്ന വീണ്ടും വേദന സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ വിളിക്കും. ഒന്ന് പേര് എൻ്റെ കയ്യിൽ ഭയങ്കര വേദന പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ വീണ്ടും നേഴ്സന്മാർ ഇനി കുത്തിയാൽ നല്ല വേദന കിട്ടുമോ എന്നൊക്കെ പറയും. അപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി എന്ത് കാട്ടിയാലും വേണ്ടില്ല, ഇത് ഊരി തരും, എനിക്ക് അത്രയും വേദന ആവണമെന്ന് പറയുമ്പോൾ വരും വന്നിട്ട് ഇത് വീണ്ടും സ്റ്റക്കായല്ലോ എന്ന് പറഞ്ഞിട്ട് ഊരി വെക്കും കേട്ടോ. അവർ അത്രയും വിളിക്കുമ്പോഴാണ് അവരൊന്ന് വന്നിരുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ആ ഒരു ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ അഡ്മിറ്റ് ആയ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഇത്ത വന്നു ഇതേപോലെ പ്രസവത്തിൻ്റെ ആവശ്യത്തിന് തന്നെ. അപ്പോൾ അവരഡ്മിറ്റായി, ഒരു ദിവസമൊക്കെ ട്രിപ്പൊക്കെ കയറ്റി. അപ്പോൾ അവരായിട്ട് ഞാൻ നല്ല കൂട്ടായി സംസാരിച്ചു, കാരണം അടുത്ത് തന്നെ ഇങ്ങനെ ട്രിപ്പിട്ട് കിടക്കില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വർത്തമാനം പറിച്ചിലൊക്കെ ആയി, കുറച്ച് കമ്പനിയായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം ആയിരുന്നു കേട്ടോ അവർ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. 2-ാമത്തെ ദിവസമായപ്പോൾ അവർക്ക് ചെറിയ പെയിനൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് കൂടിക്കൂടി ഭയങ്കര പെയിനായി വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം വരുന്നു കേട്ടോ മനസ്സിലേക്ക്. പഠിച്ചോനെ അത് എത്ര ഇടങ്ങാറാവണം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെ അവിടെ നിർത്തിച്ചു. പിന്നെ ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. ദിക്റുകളും സലാത്തൊക്കെ ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കും. വേദനിച്ചത് കാര്യങ്ങളെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ ഒരു കർട്ടൻ്റെ മറവിലാണല്ലോ കിടക്കുന്നത്, ഈ കർട്ടൻ്റെ അടിയിൽ കൂടെ കൈയിട്ടിട്ട് അതിൻ്റെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞുകൊടുക്കും, അതേപോലെ മുഖത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞുകൊടുക്കും. എന്നിട്ട് കുറേ എനിക്കറിയണ ദിക്റും സലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇവിടുന്ന് അങ്ങനെ
ഇങ്ങനെ ഊതി കൊടുക്കുക അങ്ങോട്ട്, എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ വേദന മാറട്ടെ കരാണ്ടിരിക്കട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുൾ അതിന് ഭയങ്കര പെയിനായിരുന്നു, കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇടക്ക് ഇങ്ങനെ കരയും, പിന്നെ കുറച്ച് നേരം ഉണ്ടാകേണ്ടിയിരിക്കും പിന്നെ ഞാൻ. പക്ഷെ എനിക്ക് ആ കറക്റ്റ് മാറ്റിനെ നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, കാണാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ അതിന് ഭയങ്കരമായിട്ട് പെയിൻ വന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ വീണ്ടും പെയിൻ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പാവം അത് കുറേ ബുദ്ധിമുട്ടിക്കണം. അതിൽ എൻ്റെ അടുത്ത് ആ കറക്റ്റ് നീക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എടി ഈ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഞാൻ ചിലപ്പോൾ അതിൽ മരിച്ചു പോവാം, കാരണം ഇനി എന്നെ ബാക്കി ഇതിൽ നിന്ന് കിട്ടൂല. പാവം അതിൻ്റെ വേദനയുടെ ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഞാനാണെങ്കിലോ 3-4 ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കല്ലേ, 4-5 ദിവസമായിട്ട് ഈ വേദനയും വരുന്നില്ല, പ്രസവം അല്ല ഈ ട്രിപ്പും കയറ്റി ഇങ്ങനെ കിടക്കല്ലേ, ഓരോരുത്തരുടെ വേദനയൊക്കെ കാണും കേൾക്കും ചെയ്തിട്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഈ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഈ ഒരു ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ അമ്മനോടിട്ടും പറയുണ്ടു, ഞാൻ എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ എനിക്ക് ഇനിയിവിടെ വേണ്ട, അത്രയും ഞാൻ ഇടങ്ങാറായി. ഒന്നെങ്കിൽ ഇവർ സിസേറിയൻ ചെയ്യാ, കാരണം രണ്ടിലും കെട്ട അവസ്ഥ പോലെ ആവുമല്ലേ, അല്ലെങ്കിൽ പ്രസവം നടക്കണില്ല, കുട്ടിക്ക് എന്തോ മിടിപ്പ് കുറയുക, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊടുക്കണമൊക്കെ ഉണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയാ കുറേ ബുദ്ധിമുട്ടായിക്കണം അതിന്. അപ്പോൾ അതിനോട് അങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, ആകെ പേടിയായി. അപ്പോൾ അതുവരെ ഞാനൊന്നും മാൻ്റെ അടുത്ത് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും പറയില്ല കേട്ടോ. ഡോക്ടർ വന്നിരുന്ന കുട്ടിയെ ചെക്ക് ചെയ്ത് ചോദിച്ചാൽ ആ എന്ന് പറയും, കുഴപ്പമൊന്നുമില്ലല്ലോ, വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും മാൻ്റെ കടയിൽ, എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്നുള്ള മാതിരി. അത് അതിൻ്റെ ആ ഒരു പറച്ചിലൊക്കെ കേട്ടിട്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചു, എൻ്റെ മുഖമൊക്കെ ആകെ മാറിയിക്കൂടി, അപ്പോൾ എൻ്റെ എല്ലാ ധൈര്യമൊക്കെ പോയിക്കണം കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ. അതിൽ അമ്മനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് പേടിയാവുക, എനിക്ക് ഇത് വേദനയും കാര്യമൊന്നും വരുന്നില്ല. പിന്നെ അപ്പം എന്നോട് ചോദിച്ചു, ഉമ്മ ഡോക്ടർ വന്നിന്ന് ചോദിച്ചു, ഡോക്ടർ ചെക്ക് ചെയ്തില്ല ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ മീറ്റ് രാവിലെ പോയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിക്കണു, ഞാൻ അവളെ ചെക്ക് ചെയ്ത് നോക്കിക്കണു, കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ പ്രസവം ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പറഞ്ഞു, എന്നെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ടില്ല ചോദിച്ചു, ഇല്ല ഇന്ന് ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നുള്ളതായില്ല. അപ്പം അമ്മക്ക് ദേഷ്യമായി, കാരണം ഇത്രയും ദിവസം ഈ ലേബർ റൂമിൽ കിടക്കും ഒക്കെ ആയിട്ട് ഉള്ളൊരവസ്ഥയല്ലേ, ഓരന്നെ അവിടെ തീയിൽ നിൽക്കണ മാതിരിയാണ് നിൽക്കണത് പുറത്ത്. അതിൽ പിന്നെ ആപ്പാരൊക്കെ വന്ന് മൊത്തം സീനായി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ നേരൊക്കെ കുറേ ചോദിക്കുകയൊക്കെ ചെയ്തു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ വെറുതെ പറഞ്ഞത്, കുട്ടീനെ ചെക്ക് ചെയ്യാതെ എന്തുകൊണ്ട് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു, ആ കുട്ടീനെ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒഴിവാക്കി ഇവിടുന്ന് വീടിങ്ങൾക്ക് പറ്റൂലെങ്കിൽ വേണ്ട, നമ്മൾ വേറെ ഡോക്ടറെ കാണിച്ചോളാം, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എവിടെ കൊണ്ടുപോകാനാണ്, ആ കുട്ടീനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി വഴിയിൽ നിങ്ങൾ കുടുങ്ങും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞു, ആ സാരില്ല അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന് അതായിരിക്കോളാം വിധി എന്ന് കരുതിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഉമ്മക്ക് ധൈര്യമായിരുന്നു, കാരണം ഡോക്ടർ പറഞ്ഞു ഇന്നിനിപ്പോൾ ഉണ്ടാവില്ല, നാളെ നോക്കാം അത്രേ ഉള്ളൂ, അപ്പം ഇല്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഉമ്മക്ക് തോന്നിയിരുന്നു സംഭവം ചിലപ്പോൾ സിസേറിയൻ വേണ്ടിയിരുന്നു, കാരണം ഇത്രയായിട്ടൊരു ഇതൊന്നും ഇല്ലല്ലോ. ആ ഒരു ധൈര്യത്തിലും പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഇതാക്കി തരും, ഒഴിവാക്കി തരും, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പറഞ്ഞു. അങ്ങനെ 7-ാമത്തെ ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്ന് ആപ്പാരൊക്കെ കൂടി ആകെ സീനായിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ ആ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അത് ആത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുറത്ത് പോകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുണ്ടോ ഞാൻ ഇത്രയും വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉമ്മാനോട് നേരിട്ട് പറയാനൊരു പേടി, അപ്പം ഞാനത് എൻ്റെ ഉമ്മാനോട് പറഞ്ഞു കേട്ടോ, ഉമ്മ അങ്ങനെ ആ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ അത് അവരുടെ അടുത്ത് ആരുടെ അടുത്തേലും ഒന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ ഉമ്മ അവരുടെ ഉമ്മാനോട് നേരിട്ട് പറയാണ്ട് വേറെ ഏതോ അവരുടെ തന്നെ റിലേറ്റീവ്സിൽ പെട്ട ഏതൊരു ഇത്താൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കിക്കളിയും, പ്രസവം പെട്ടെന്ന് നടക്കുമോ എന്താ അവളുടെ സിറ്റുവേഷൻ എന്നുള്ളതൊന്ന് അറിഞ്ഞളി ഒന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കിയും പോയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്ന പിന്നെ ഇവിടുന്ന് മറ്റേ നമ്മുടെ മണ്ണാർക്കാട് ന്യൂ അൽമ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ആപ്പാക്ക് പരിചയത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനമല്ല കേട്ടോ, ഈ ഇത്താക്ക് എന്ത് പറ്റി, അതിൻ്റെ പ്രസവം നടക്കുമോ, അതിനെന്തെങ്കിലും പറ്റുമോ പഠിച്ചോനെ, ആ ഒരു ടെൻഷനിൽ ഇമ്മ അവിടെ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പുറത്ത് ഇങ്ങനെ ലേബർ റൂമിൻ്റെ അവിടേക്ക് നോക്കി നിൽക്കട്ടോ, അതിൻ്റെ പ്രസവം നടന്ന് കഴിഞ്ഞിട്ട്
കണ്ടുപോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സമാധാനമല്ലല്ലോ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയിട്ട്. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊരു മാർഗമല്ല, കാരണം ആ ഒരു ലേബർ റൂമിൽ ഒരു ദിവസം രണ്ട് ദിവസം കണ്ട പരിചയമല്ലുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ, മുറിക്ക് ആയിട്ടുള്ള മുറിക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞ്, തൻ്റെ പ്രസവം കഴിഞ്ഞു ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല കുട്ടിയെ, ഓൾക്ക് ഓപ്പറേഷൻ വേണത്രേ, കുട്ടിക്ക് മിടിപ്പ് കുറവാണ് എന്നൊക്കെ പറയണത്, പ്രസവിക്കാനും ബുദ്ധിമുട്ടാണ്, കുറേ നോക്കിയിരിക്കണു ഒരു, അപ്പോൾ ഓപ്പറേഷൻ വേണത്രേ പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ എന്തോ ഒരു ടെൻഷനും സമാധാനക്കെടും, എന്താണെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീനെ കിട്ടുമല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും ഒരു ഇതാവുമല്ലോ എന്നുള്ളൊരു സമാധാനമായി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ ഇമ്മ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോണ സമയത്ത് ആപ്പാരും ഇമ്മമാരും എല്ലാവരും, ഇമ്മമ്മി ഉമ്മി എല്ലാവരും ഉണ്ടല്ലോ ചുറ്റിനും, ഭയങ്കര ഒരു സമാധാനം എല്ലാവരും കണ്ടപ്പോൾ. ഞാൻ ആ ഒരു ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ജീവിച്ച് ജീവിച്ച് എനിക്ക് മൊത്തത്തിലിങ്ങനെ എന്തോ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അവരോടൊക്കെ നല്ല കൂളായിട്ട് സംസാരിക്കണോ ചിരിക്കണോ കളിക്കണോ നല്ല രസത്തിൽ പോകണം കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, എനിക്ക് ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, വേദന തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ അമ്മനോട് പറയും, ഇമ്മ എനിക്ക് ഒരു വേദനയില്ല, ഇത്രയും വരെ എനിക്കൊരു വേദന ഉണ്ടായിട്ടില്ല, ഇപ്പോഴും എനിക്ക് വേദനയില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആയിക്കോട്ടെ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് ന്യൂ അൽമ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. അപ്പോൾ എന്നെ നോക്കിയിരുന്ന ഡോക്ടർ സുശീല മാഡം ആയിരുന്നു കേട്ടോ. മഷാല്ലാ, എനിക്ക് അവിടെ എത്തിയപ്പോൾ ഞാനൊരു നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിയ ഫീൽ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ അവർ ലേബർ റൂമിൽ കയറ്റി. അപ്പോൾ ഡോക്ടർ എടുത്ത് എത്തിയിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിട്ടോ. അപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്ത് ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. അതായത് ആ ഒരു കെയറിങ് നമ്മൾ ആ ഒരു സന്തോഷത്തോടുക്കനെ സ്നേഹത്തോടുക്കനുള്ള ആ ഒരു സ്പർശനം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് അത് അങ്ങനെയൊക്കെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കരച്ചിലാണ് കേട്ടോ വന്നത്. സാധാരണ എനിക്ക് അങ്ങനെ ടെൻഷൻ നല്ലോണം വരുന്ന സമയത്ത് തന്നെ ആരെങ്കിലും സമാധാനിപ്പിച്ചാൽ ഞാൻ നല്ലോണം കരയും, എനിക്ക് അപ്പോൾ വേഗം കരച്ചിലോട്ട് വരിക. ആ സമയം നല്ലോണം ടെൻഷൻ അടിച്ചുള്ള സമയത്ത് ഒന്നും കൂടി ചീത്താരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നെ സമാധാനിപ്പിച്ചാൽ ഞാൻ കരയും കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഡോക്ടർ ആ ഒരു സ്പർശനോ അതിൻ്റെ ആ ഒരു സംസാരമോ രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷവും ഒരു ഭയങ്കര ഒരു ധൈര്യവും കിട്ടിയ പോലെ കിട്ടും. എന്നിട്ട് പിന്നെ ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, തനിക്ക് സിസേറിയൻ ചെയ്യണത് പേടിയുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പേടിയില്ല എനിക്ക് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ അതന്നെ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും എന്താണെങ്കിലും കുഞ്ഞുമാവനെ കാണാൻ പറ്റില്ലല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ ചോദിച്ചു. അപ്പോൾ ആ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ എന്നാൽ പേടിക്കണ്ട കേട്ടോ എന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ തട്ടിയിട്ട് പോകാനിങ്ങനെ നിന്നപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ ആ ഡോക്ടറെ കയ്യിൽ ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നും പേടിയില്ല, എനിക്ക് സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും എന്താണെങ്കിലും പേടിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിനെ വേണം, എൻ്റെ കുട്ടി ഇല്ലാതെ എന്നെ ഒരിക്കലും ഇതിൽ ബാക്കിയാക്കരുത്, ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടി ജീവിക്കണം എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടറെ അടുത്ത്. എന്തോ എനിക്കപ്പം അങ്ങനെയൊക്കെ അവിടെ അത്രയും നിന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ എന്തോ അങ്ങനെ പറയാനാട്ടോ തോന്നിയത്. അപ്പോൾ ആ ഡോക്ടർ വീണ്ടും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, താൻ എന്താടോ ഈ പറയണേ, തനിക്കും തൻ്റെ കുഞ്ഞിനൊന്നും ഒന്നും സംഭവിക്കില്ലടോ, വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഓ എനിക്ക് എന്താ അപ്പത്തെ ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ഞാൻ അവിടെ കടന്ന് ബുദ്ധിമുട്ടിയതുകൊണ്ടാണ്, എന്താണെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ കുട്ടിനെ കണ്ടാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ സിസേറിയൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രശ്നീയായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ അവരെന്നെ മൻ്റെ അടുത്ത് പുറത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞത്ര ഇങ്ങനെ കുട്ടി അവൾക്ക് സിസേറിയൻ തന്നെ വേണം, അത് ഈ കുട്ടീനെ മുന്നേ ചെക്ക് ചെയ്താൽ തന്നെ പറയായിരുന്നു സിസേറിയൻ വേണ്ടി വരുന്നു, കാരണം ഗർഭപാത്രം തുറന്നിട്ടേ ഇല്ല, അതിന് ചാൻസും കുറവാണ്, പിന്നെ ഒന്നാമത് ഞാൻ ഹൈറ്റും കുറവാണ്, കുട്ടിയാണെങ്കിൽ 3700 വെയിറ്റും ഉണ്ടായിരുന്നു സോണിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ പാടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ അത്രയും നമ്മൾ ഇങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കുട്ടീനെയൊക്കെ എഫക്റ്റ് ചെയ്യും. ഇത്രയും മരുന്നൊക്കെ വെച്ചാൽ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയതല്ല, അപ്പോൾ ഇത്രയായിട്ടൊന്നും പ്രസവം നടക്കാത്തതല്ല, അപ്പോൾ ഇനി വെയിറ്റ് ചെയ്ത് വെറുതെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കുട്ടിക്കും അത് ബുദ്ധിമുട്ടല്ലേ, നമുക്ക് സിസേറിയൻ ചെയ്യാനപ്പോൾ ആ ഓക്കെ കുഴപ്പമില്ല ഒപ്പിട്ട് കൊടുത്തുട്ടോ. പിന്നെ ഒക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ, ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവിടെ
പെട്ടെന്ന് സിസേറിയൻ നടന്നു. അതൊന്നും എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു ഇടിമിന്നൽ സംഭവിച്ച ആ ഒരു ലാഘവത്തിൽ അത്രയൊരു എന്തോ എനിക്കതൊന്നും കറക്റ്റ് ഓർമ്മ തന്നെ അല്ല. എല്ലാവരും പറഞ്ഞിരുന്നു സിസേറിയന് എനിക്ക് പേടിയാവാനുള്ളൊരു കാരണം എല്ലാവരും പറയും വളച്ച് പൊടിച്ച് നട്ടലിന് കുത്തി സൂചി കുത്തി കയറ്റുന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ പേടിയാവില്ലേ, അങ്ങനെയൊക്കെ എനിക്ക് അറിവായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആ സൂചി വെച്ചതൊക്കെ എനിക്ക് വേദനയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഒരു വേദന ഞാൻ സത്യത്തിൽ അറിഞ്ഞു. കാരണം എൻ്റെ മനസ്സ് അത്രയും ഒരു അങ്ങേയറ്റത്തേക്ക് എത്തിയ അവസ്ഥയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് ആ വേദന ഒന്നൊരു വേദനയായിട്ടേ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ നല്ല കൂളായിട്ട് സിസേറിയനൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് സിസേറിയൻ കഴിഞ്ഞു. അങ്ങനെ സോണ്ടിനെ എടുത്ത് ഡോക്ടർ എൻ്റെ മുഖത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് തന്നിട്ട് ബേബി ബോയ് ആണ്, വെരി ഗുഡ്, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, 3700 ഉണ്ട് കേട്ടോ മോന് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം എൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ വെച്ച് തന്നു. ഇപ്പം ടെൻഷനൊക്കെ പോയില്ലേ, ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ മാഷല്ല, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. നമ്മൾ ഏതൊരു പെണ്ണിൻ്റെയും ലൈഫിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു നിമിഷം ഏതൊരു പെണ്ണിനും എനിക്ക് തോന്നുന്നത് ആ പെണ്ണൊരു അമ്മയാവുന്ന നിമിഷത്തിലാണ്. കാരണം അല്ലേ, ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന ആ ഒരു നിമിഷം തന്നെ ആയിരിക്കും ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും സന്തോഷം നിർന്നിട്ടുള്ള ഒരു ഒരു നിമിഷം. അങ്ങനെ കുട്ടിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാഷാല്ല, അൽഹംദുലില്ല, എനിക്ക് എന്താ പറയുക, സന്തോഷം അളക്കാൻ പറ്റാത്തത്ര സന്തോഷം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇക്ക അറിഞ്ഞിട്ടില്ല കേട്ടോ. മൂപ്പരിങ്ങനെ മിനിറ്റിന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചുമ്മാ ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് മാറ്റിയ വിവരമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ സിസേറിയനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, കുട്ടിയൊക്കെ സുഖമായിരിക്കണം, ഒരു കുഴപ്പമില്ല, ഒക്കെ റാഹത്തായി എന്നൊക്കെ അങ്ങനെ ഇക്ക വിവരങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ എങ്കിൽ അപ്പോഴും ഉമ്മ സിസേറിയനാണെന്നോ ഈ ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ആക്കിയതോ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നീ ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം അന്ന് ഉപ്പിയും നാട്ടിലുണ്ടായിരുന്നില്ല, ഇക്കയും നാട്ടിലുള്ള ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും അറിയുമ്പോൾ അതിലേറെ ടെൻഷനല്ലേ. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു. ഉമ്മ അതൊന്നും പറഞ്ഞില്ല, എല്ലാവരും നല്ല കുഴപ്പമില്ലാണ്ട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. പിന്നെ ഞാൻ ഒക്കെ വന്ന് പുറത്തേക്ക് എന്നൊക്കെ കൊടുന്ന് പിന്നെയാണ് കേട്ടോ ഞാൻ ഇക്കാൻ്റെ അടുത്ത് നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ചേഞ്ച് ആയ കാര്യവും എല്ലാതും പിന്നെ സാവകാശമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സോണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാഷാല്ല അൽഹംദുലില്ല റാഹത്തായിട്ട് തന്നെ പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ഹോസ്പിറ്റലും എല്ലാ ഡോക്ടേഴ്സും നേഴ്സുമാരൊന്നും ഒരേ സ്വഭാവമായിരിക്കില്ല. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർക്ക് നല്ലൊരു ക്ഷമയും സ്നേഹമൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്തത് എന്ന് വെച്ചിട്ട്, ഞാൻ ആ ഫസ്റ്റ് കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവർക്കും ഇതേപോലൊരു എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല, എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നേഴ്സുമാർക്ക് ഒരുപാട് കേസുകളിലൊന്നാണ് ഞാൻ, പക്ഷെ നമുക്ക് നമ്മുടെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ കൂടെ അല്ലേ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരൊന്നും കുറ്റം പറയണില്ല, കാരണം അവരുടെ ആ ഒരു ജോലിയുടെ ഭാരം കൊണ്ടും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്ക് ആരോടും പരാതിയും പരിഭവമൊന്നുമില്ല, എന്താണെങ്കിലും ഒക്കെ അൽഹംദുലില്ല റാഹത്തായി കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ ആ ഫസ്റ്റ് കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് അത്രയൊന്നുമല്ല ഒരുപാട് എനിക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവന് ഫസ്റ്റാ കാണിച്ച ഹോസ്പിറ്റൽ പ്രൈവറ്റ് തന്നെ ആയിരുന്നു കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും അല്ലായിരുന്നു, നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചത്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നേഴ്സുമാരെത്തുന്നോ ഡോക്ടർമാരെത്തുന്നോ ഒക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുന്നേ ചെയ്തോളുണ്ട്, മുണ്ടാണ്ട് പേടിച്ചിരിക്കരുത്. കാരണം ചിലർക്ക് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ ബി പി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ബി പി അടിച്ചു കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ആരുടെ നിന്ന് വന്നാലും അത് തുറന്നു പറയുക. ഒന്നെങ്കിൽ ഇനിയിപ്പോൾ ഇവരോടൊന്നും പറയാൻ പേടിയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറയാം, അല്ലാണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മുണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയും ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണല്ലോ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ കെയർ ചെയ്യുന്നേ വേണമല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു ഞരമ്പിൽ മരുന്ന്, അതാണ് എനിക്ക് ഏറ്റവും സങ്കടമായത്, ഞരമ്പിൽ മരുന്ന് കയറാണ്ട് ഇറച്ചിയിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ അങ്ങനെ വീർത്ത് വരുന്നത് കാണാമായിരുന്നു. അത്രയും വേദന വരുമ്പോഴും ഇവർ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണെന്നുള്ള, പിന്നെ ഈ ഞരമ്പ് കുത്തിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കരുതിയിട്ടാണ് അവരത് അവർക്ക് മെയിൻ്റ് ആക്കാതിരിക്കുന്നത്. അതൊക്കെ ശരിക്ക് ഇപ്പോഴൊക്കെ ഇരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും റിയാക്ട് ചെയ്യായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സീനൊക്കെ ആയിരുന്നു. അന്ന് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ ആ ഒരു സിറ്റുവേഷനും അല്ലേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ്. അങ്ങനെ സോണ്ടിക്ക് 5 വയസ്സായതിനു ശേഷമാണ് പിന്നെ അനുക്കുട്ടി ജനിക്കുന്നത്. അനുക്കുട്ടിയുടെ ഒരു കേസിൽ ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ, ഡെലിവറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു, മാഷാല്ല അൽഹംദുലില്ല റാഹത്തായിരുന്നു. പിന്നെ പ്രഗ്നൻസിയും ഈ സോണ്ടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അത്ര തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ അവളെ പ്രസവിച്ച് കിടക്കുന്ന സമയമുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കൂല ആ ഒരു കാലഘട്ടം. കാരണം ഞാൻ അത്രയും എടങ്ങാറായൊരു സമയം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കേട്ടോ.
ആ ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോഴേ ഒരുപാട് ലെങ്തിയായി. ഇനിയും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ.